ഈസി മാച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. കൃത്യങ്ക നിയമങ്ങൾ എന്ന പാഠഭാഗവുമായാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. കൃത്യങ്ക നിയമവും അതുമായി ബന്ധപ്പെട്ട ചില കണക്കുകളും. കൂടുതൽ ക്ലാസ്സുകൾക്കും വീഡിയോകൾക്കുമായി എൻ്റെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ എഴുതി പ്രോത്സാഹിപ്പിക്കുമല്ലോ. കൃത്യങ്ക നിയമത്തിൽ ആദ്യമായി ഒന്നാമത്തേത് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ. എ റേസ് ടു എമ്മിൽ എ എന്നത് ബേസ്, എം എന്നത് ഇൻഡെക്സ്. എ എന്നത് ബേസ്, എം എന്നത് ഇൻഡെക്സ്. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ. രണ്ടാമത്തെ റൂൾ എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ ഈക്വൽ ടു എ റേസ് ടു എം ഇൻറ്റു എൻ. മൂന്നാമത്തെ റൂൾ എ റേസ് ടു എം ബൈ എ റേസ് ടു എൻ ഈക്വൽ ടു എ റേസ് ടു എം മൈനസ് എൻ. എ റേസ് ടു മൈനസ് എം ഈക്വൽ ടു വൺ ബൈ എ റേസ് ടു എം. വൺ ബൈ എ റേസ് ടു മൈനസ് എം ഈക്വൽ ടു എ റേസ് ടു എം. അടുത്ത റൂൾ എ റേസ് ടു എം ഇൻറ്റു ബി റേസ് ടു എം ഇൻറ്റു സി റേസ് ടു എം ഈക്വൽ ടു എ ഇൻറ്റു ബി ഇൻറ്റു സി ഹോൾ റേസ് ടു എം. നെക്സ്റ്റ് വൺ എ റേസ് ടു എം ബൈ ബി റേസ് ടു എം ഈക്വൽ ടു എ ബൈ ബി ഹോൾ റേസ് ടു എം. ഒന്നാമതായി അഞ്ച് റേസ് ടു ഏഴ് ഇൻറ്റു അഞ്ച് ഇൻറ്റു അഞ്ച് റേസ് ടു നാല് ഡിവൈഡ് ബൈ അഞ്ച് റേസ് ടു ആറ് ഇൻറ്റു അഞ്ച് റേസ് ടു അഞ്ച് എത്ര എന്നതാണ് ക്വസ്റ്റ്യൻ. അഞ്ച് എന്നാൽ അഞ്ച് റേസ് ടു ഒന്ന് എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഇവിടെ അംശത്തെ ഈക്വൽ ടു അഞ്ച് റേസ് ടു ഏഴ് പ്ലസ് ഒന്ന് പ്ലസ് നാല് ഡിവൈഡ് ബൈ അഞ്ച് റേസ് ടു ആറ് പ്ലസ് അഞ്ച്. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ എന്ന നിയമം ഉപയോഗിച്ചിരിക്കുന്നു. ഈക്വൽ ടു അഞ്ച് റേസ് ടു ഏഴ് ഒന്ന് എട്ട് നാല് പന്ത്രണ്ട് അഞ്ച് റേസ് ടു പന്ത്രണ്ട് ബൈ അഞ്ച് റേസ് ടു പതിനൊന്ന് ഈക്വൽ ടു അഞ്ച്. എ റേസ് ടു എം ബൈ എ റേസ് ടു എൻ ഈക്വൽ ടു എ റേസ് ടു എം മൈനസ് എൻ എന്ന നിയമം ഉപയോഗിച്ചിരിക്കുന്നു. ഉത്തരം അഞ്ച് സമം അഞ്ച് റേസ് ടു ഒന്ന്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒമ്പത് സ്ക്വയർ ഇൻറ്റു ഇരുപത്തേഴ് സ്ക്വയർ ഇൻറ്റു മൂന്ന് ബൈ മൂന്ന് റേസ് ടു പന്ത്രണ്ടിൻ്റെ വില എത്ര എന്നുള്ളതാണ് ചോദ്യം. ഈക്വൽ ടു മൂന്നിനെ മൂന്ന് സ്ക്വയർ ഹോൾ സ്ക്വയർ എന്നെഴുതി ഇരുപത്തേഴിന് പകരം മൂന്ന് റേസ് ടു മൂന്ന് അങ്ങനെ ഇരുപത്തേഴ് സ്ക്വയർ മൂന്ന് റേസ് ടു മൂന്ന് ഹോൾ സ്ക്വയർ മൂന്നിന് പകരം മൂന്ന് റേസ് ടു ഒന്ന് ഡിവൈഡ് ബൈ മൂന്ന് മൂന്ന് റേസ് ടു പന്ത്രണ്ട് സമം മൂറ് മൂന്ന് റേസ് ടു 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 സാർ ഫോർ പ്ലസ് ഇൻറ്റു ത്രീ ത്രീ ടു സാർ സിക്സ് ഇൻറ്റു ത്രീ റേസ് ടു വൺ. ഇവിടെ എ റേസ് ടു എമ്മിൻ്റെ ഹോൾ എ റേസ് ടു എമ്മിൻ്റെ എ റേസ് ടു എൻ ഈക്വൾ ടു എ റേസ് ടു എം പ്ലസ് എൻ എന്ന നിയമം ഉപയോഗിച്ച് ഇവിടെ മൂന്ന് റേസ് ടു നാല് ടു ടു സാർ ഫോർ പ്ലസ് ത്രീ ടു സാർ സിക്സ് പ്ലസ് വൺ ഡിവൈഡ് ബൈ ത്രീ റേസ് ടു ട്വൽവ് മുകളിൽ ത്രീ റേസ് ടു ഇലവൻ ഡിവൈഡ് ബൈ ത്രീ റേസ് ടു ട്വൽവ് ഈക്വൽ ടു വൺ ബൈ ത്രീ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ട് റേസ് ടു എഴുപതിൻ്റെ പകുതി എത്ര. രണ്ട് റേസ് ടു എഴുപതിൻ്റെ പകുതി എത്ര. രണ്ട് റേസ് ടു എഴുപതിൻ്റെ പകുതി എന്നത് രണ്ട് റേസ് ടു എഴുപത് ബൈ രണ്ട് സമം എ റേസ് ടു എം ബൈ എ റേസ് ടു എൻ എ റേസ് ടു എം മൈനസ് എൻ എന്ന സൂത്രവാക്യം ഉപയോഗിച്ച് രണ്ട് റേസ് ടു അറുപത്തൊമ്പത് എന്ന് എഴുതാം. എ റേസ് ടു എം ബൈ എ റേസ് ടു എൻ ഈക്വൾ എ റേസ് ടു എം മൈനസ് എൻ എന്ന സൂത്രവാക്യമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇരുപത്തേഴ് റേസ് ടു ഒന്ന് ബൈ മൂന്ന് എട്ട് റേസ് ടു രണ്ട് ബൈ മൂന്ന് ഇൻറ്റു നൂറ്റി ഇരുപത്തഞ്ച് റേസ് ടു ഒന്ന് ബൈ
മൈനസ് രണ്ട് ബൈ മൂന്ന് ഇൻറ്റു പതിനാറ് റേസ്റ്റ് മൈനസ് ഒന്ന് ബൈ രണ്ടിൻ്റെ വില എത്ര എന്നതാണ് ക്വസ്റ്റ്യൻ. ഇരുപത്തേഴിന് നമുക്ക് മൂന്ന് ക്യൂബ് എന്ന് എഴുതാം. മൂന്ന് ക്യൂബ് ഹോൾ റേസ്റ്റ് ഒന്ന് ബൈ മൂന്ന്. എട്ടിന് പകരം രണ്ട് ക്യൂബ് ഹോൾ റേസ്റ്റ് രണ്ട് ബൈ മൂന്ന്. നൂറ്റി ഇരുപത്തഞ്ചിന് പകരം അഞ്ച് ക്യൂബ് ഹോൾ റേസ്റ്റ് മൈനസ് രണ്ട് ബൈ മൂന്ന് ഇൻറ്റു പതിനാറിന് പകരം രണ്ട് റേസ്റ്റ് നാല് ഹോൾ റേസ്റ്റ് മൈനസ് ഒന്ന് ബൈ രണ്ട്. ഇവിടെ ഹോൾ പവർ എന്നാൽ ഇൻറ്റു എന്നാണ് അർത്ഥം. മൂന്ന് റേസ്റ്റ് മൂന്ന് ഇൻറ്റു ഒന്ന് ബൈ മൂന്ന് ഇൻറ്റു രണ്ട് റേസ്റ്റ് മൂന്ന് ഇൻറ്റു രണ്ട് ബൈ മൂന്ന് അഞ്ച് ഇൻറ്റു മൂന്ന് ഇൻറ്റു മൈനസ് രണ്ട് ബൈ മൂന്ന് ഇൻറ്റു രണ്ട് റേസ്റ്റ് നാല് ഇൻറ്റു മൈനസ് ഒന്ന് ബൈ രണ്ട്. എ റേസ്റ്റ് എം ഹോൾ റേസ്റ്റ് എൻ ഈക്വൾ എ റേസ്റ്റ് എം ഇൻറ്റു എൻ എന്ന ഫോർമുലയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മൂന്ന് മൂന്ന് വട്ട് കളഞ്ഞു. മൂന്ന് മൂന്ന് ക്യാൻസൽ ചെയ്തു. മൂന്ന് റേസ്റ്റ് ഒന്ന് ഇൻറ്റു മൂന്ന് മൂന്ന് ക്യാൻസൽ ചെയ്ത് രണ്ട് റേസ്റ്റ് രണ്ട്. മൂന്ന് മൂന്ന് ക്യാൻസൽ ചെയ്ത് അഞ്ച് റേസ്റ്റ് മൈനസ് രണ്ട്. രണ്ട് നാല് ക്യാൻസൽ ചെയ്ത് രണ്ട്. രണ്ട് നെറ്റ് ഒന്ന് നെറ്റ് രണ്ട് ഈക്വൾ ടു മൂന്ന് ഇൻറ്റു രണ്ട് സ്ക്വയറിന് പകരം നാല് ഡിവൈഡ് ബൈ അഞ്ച് റേസ്റ്റ് മൈനസ് രണ്ടിന് പകരം അഞ്ച് സ്ക്വയർ താഴ്ത്തു കൊണ്ടുവന്നു. രണ്ട് റേസ്റ്റ് മൈനസ് രണ്ടിന് പകരം രണ്ട് സ്ക്വയർ. രണ്ട് സ്ക്വയർ നാല് വെട്ടിക്കളഞ്ഞു. ഉത്തരം മൂന്ന് ബൈ അഞ്ച് സ്ക്വയർ മൂന്ന് ബൈ ഇരുപത്തഞ്ചാണ് ഉത്തരം. അടുത്ത ചോദ്യം അഞ്ചാമത്തെ ചോദ്യം രണ്ട് റെസ്റ്റ് എക്സ് ഇൻറ്റു എട്ട് റെസ്റ്റ് എക്സ് ഈക്വൾ ടു രണ്ട് റെസ്റ്റ് എക്സ് ഹോൾ റെസ്റ്റ് എക്സ് ആയാൽ എക്സിൻ്റെ വില എത്ര എന്നതാണ് ക്വസ്റ്റ്യൻ. രണ്ട് റെസ്റ്റ് എക്സ് ഇൻറ്റു എട്ടിന് പകരം രണ്ട് ക്യൂബ് ഹോൾ റെസ്റ്റ് എക്സ് ഈക്വൾ ടു രണ്ട് റെസ്റ്റ് എക്സ് ഹോൾ റെസ്റ്റ് എക്സ് എന്നുണ്ട്. അപ്പം ഈക്വൾ ടു രണ്ട് റെസ്റ്റ് എക്സ് ഇൻറ്റു രണ്ട് റെസ്റ്റ് മൂന്ന് എക്സ് ഈക്വൾ ടു രണ്ട് റെസ്റ്റ് എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ ഈക്വൾ ടു രണ്ട് റെസ്റ്റ് എക്സ് പ്ലസ് മൂന്ന് എക്സ് നാല് എക്സ് ഈക്വൾ ടു രണ്ട് റെസ്റ്റ് എക്സ് സ്ക്വയർ. രണ്ട് ബേസ് ഈക്വൽ ആണ്, അതുകൊണ്ട് ഇൻഡെക്സ് ഈക്വൽ ആവും. അപ്പം നാല് എക്സ് സമം എക്സ് സ്ക്വയർ. ഓരോ എക്സ് എക്സ് ക്യാൻസൽ ചെയ്താൽ നാല് സമം എക്സ്, എക്സിൻ്റെ വില നാലാണ്. അടുത്ത ചോദ്യം ഒരു സംഖ്യയുടെ ഒമ്പതാം കൃതി 19,683 ആണെങ്കിൽ സംഖ്യ എത്ര. അപ്പോൾ 19,683 ഫാക്ടറൈസ് ചെയ്യുന്നു, ഘടകക്രിയ ചെയ്യുന്നു, മൂന്ന് കൊണ്ട് കരിച്ച് കിട്ടുന്നു ഒൻപത്. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത്, മൂന്ന് ഒമ്പതുകളുണ്ട്. മൂന്ന് ഒൻപത് പ്രാവശ്യം വരുന്നുണ്ട്. അതുകൊണ്ട് മൂന്ന് റേസ്റ്റ് ഒമ്പത് സമം 19,683. ഇവിടെ ചോദിച്ചത് ഒരു സംഖ്യയുടെ ഒമ്പതാം കൃതി, ഇവിടെ മൂന്നിൻ്റെ ഒമ്പതാം കൃതിയാണ് 19,683. അതുകൊണ്ട് സംഖ്യ മൂന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ 10^2n സമം 25 അയാൽ 10^-nന്റെ വില എത്ര. 10^n ഹോൾ സ്ക്വയർ സമം 5^2 25 പകരം നമ്മൾ സ്ക്വയർ രണ്ട് പേട്ട് കളഞ്ഞു. 10^n സമം 5. അപ്പൊ 10^-nന് വില കാണാൻ 1/10^n അതായത് 1/5. 5 ക്യൂബ് ഹോൾ ക്യൂബ് ഹോൾ ക്യൂബ് ഡിവൈഡ് ബൈ 5^3 + 3+3 വില എത്ര. ഇവിടെ മുകളിലുള്ള സംഖ്യയെ 5^2 ഹോൾ ഘാതം ഹോൾ പവറിന് പകരം ഇൻഡു ചെയ്യാം. 5^3 ഹോൾ പവർ 3 അതായത് 5^27 ബൈ 5^3+3+3 9. 5^9 എ റേസ്റ്റു എം ബൈ എ റേസ്റ്റു എൻ മൈനസ് എൻ വെച്ച് ഉത്തരം 5^18.